ഇന്ന് സുന്നികളിൽ വ്യാപകമായി കാണാറുള്ള ഉറുക്ക് അതുപോലെ ഏലസ് ഐക്കല്ല് മന്ത്രിച്ചൂതൽ കല്ല് മോതിരക്കല്ല് തുടങ്ങി ധാരാളം പല അനാചാരങ്ങളുമുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പറയപ്പെട്ട അനാചാരങ്ങൾ വ്യാപകമായി കാണാൻ കഴിയുന്നു. ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത് സുന്നി ഉലമാക്കൾ അവരുടെ പോക്കറ്റ് നിറയുന്നതിന് വേണ്ടിയാണോ എന്നറിയില്ല, സാധാരണക്കാരുടെ പോക്കറ്റ് കാര്യമാക്കുന്ന രൂപത്തിലുള്ള ഇത്തരം ഇസ്ലാമിന് അന്യമായ പ്രവർത്തനങ്ങളും അതുപോലെ കർമ്മങ്ങളുമെല്ലാം ഉണ്ടാക്കി സുന്നി ആളുകളെ വിഡ്ഢികളാക്കുകയാണ്. നസായി ഉദ്ധരിച്ച ഒരു ഹദീസ് ഞാൻ ഇവിടെ വായിക്കുകയാണ്. അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم من عقد عقدة ثم نفث فيها فقد سحر ومن سحر فقد أشرك ومن تعلق شيئا وكل إليه ആരെങ്കിലും ആയിക്കോട്ടെ ഒന്നുമില്ല ഞങ്ങൾ വായന വിട്ട് ചുരുക്കലാണ് ചെടുക്കണേ ആരെങ്കിലും അതുപോലെ മന്ത്രിച്ചൂതി കെട്ടും കയറുമൊക്കായി ചെയ്തു കഴിഞ്ഞാൽ അത് സഹറ അത് ആഭിചാര്യമാണ് മാരണം എന്നൊക്കെ പറയും. വമൻ സഹറ പക്കത്ത് അസറക്ക ആരെങ്കിലും ആഭിചാരം നടത്തി കഴിഞ്ഞാൽ അവൻ ചെരുക്ക് പ്രവർത്തിച്ചവനാണ്. ഇത്തരത്തിലുള്ള ഈ ഹദീസിന് മഹാനായ സുയൂത്തി ഇമാം വിശദീകരിക്കുന്നു, ഐമൻ തഅല്ലഖ സൈഅൻ മിന തആവീദി വത്തമാഇമി വഅസ്ബാഹിഹ മുഅത്തഖിദൻ അന്നഹ തജ്ലിബു ഇലൈഹി നഫ്അൻ ഔ തദ്ഫഉ അൻഹു ദററ. ഉറുക്ക് അതുപോലെ ഉലൂസ് ഏലസ് ഐക്കല്ല് ഇപ്രകാരം വല്ല ആളുകളും അതുകൊണ്ട് എനിക്ക് വല്ല പ്രയോജനം കിട്ടുമെന്നോ അതല്ലെങ്കിൽ വല്ല ആപത്ത് മുസീബത്തുകൾ തട്ടി നീങ്ങി പോകുമെന്നോ വിശ്വാസത്താൽ ഇപ്പണി ചെയ്താലാണ് മേൽപ്പറഞ്ഞ ആ സിഹർ ചെറുക്കൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ എന്താണ് നിങ്ങൾക്ക് മറുപടി പറയുവാനുള്ളത്? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ ഞാൻ മറുപടി പറയും. അപ്പൊ നമുക്ക് തലക്കുന്ന തുടങ്ങാം. മോതിരക്കല്ലിന്റെ നിയമം എന്താ? മോതിരക്കല്ല് അത് തെറ്റില്ല, അത് അനുവദനീയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോതിരം ധരിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലത്തേ കൈയിന്റെ ചെറുവിരലിലായിരുന്നു മോതിരം ധരിക്കാറുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇടത്തേ കൈയിന്റെ ചെറുവിരലിൽ. അതുകൊണ്ട് മോതിരം ധരിക്കുന്നവരോട് പറയുന്നു, മോതിരം ധരിക്കൽ സുന്നത്തുള്ളത് വലത്തേ കൈയിന്റെ ചെറുവിരലിലാണ് അല്ലെങ്കിൽ ഇടത്തേ കൈയിന്റെ ചെറുവിരലിലാണ്. അല്ലാത്ത വിരലുകളിൽ ഏതിലായാലും അത് കറാഹത്താണ്, അല്ലെങ്കിൽ അത് ചില പണ്ഡിതന്മാർ ഹറാമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ കരളിലെ മോതിരം ധരിക്കാവൂ. ആ ധരിച്ച മോതിരത്തിൽ മോതിരക്കല്ല്, നമ്മൾ പല കല്ലുകളുണ്ടല്ലോ, ഫൈറൂസ് പോലത്തെ പല കല്ലുകളുണ്ട്, അങ്ങനെ പല കല്ലുകളുമുണ്ട്. അത്തരം കല്ലുകൾ അത് വെക്കാവുന്നതാണ്. റസൂലുള്ളാഹി തങ്ങളുടെയും സഹാബത്തിന്റെയും മഹാത്മാക്കളുടെയും ഒക്കെ കാലത്തുള്ള മോതിരത്തിന്മേൽ അപ്രകാരമുള്ള കല്ലുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഹദീസുകളിൽ കാണാൻ കഴിയുന്നു. അത് അനാചാരമല്ല, ബിദ്അത്തല്ല. രണ്ടെണ്ണം കഴിഞ്ഞു. ഇനി അതേ ചോദിച്ചത് മുമ്പ് മന്ത്രം ഉറുക്ക് ഏലസ് ഒന്നിച്ചാണ് പറയാം. മന്ത്രം ഉറുക്ക് ഏലസ് പിഞ്ഞാണം എഴുതി കുടിക്കൽ പോലത്തതാണ്. അതിൽ അവസാനത്തെ ഞാൻ ആദ്യം പറയാം. പിഞ്ഞാണം എഴുതി കുടിക്കുന്നതിനെ കുറിച്ച് ഫതാവ ഇബ്നു തൈമിയ, മറ്റു തെളിവൊന്നും ഞാൻ പറയുന്നില്ല. ഇബ്നു തൈമിയ എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ്സാണ്. ഇയാളുടെ വചനം ശരിയല്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ ശരിയല്ല എന്ന് പറഞ്ഞതിന് സമാനമാണ് എന്നാ മുജാഹിദ് പറയുന്നത്. ആ ഫതാവ ഇബ്നു തൈമിയയിൽ പറയുന്നു, ഇതിന്റെ നൂറാമത്തെ പേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, രോഗിയായ ആളുകൾക്ക് ബുദ്ധിമുട്ട് വിഷമം പ്രയാസം വന്നാൽ യജൂസുദിൽ മർലാവൽ മുസാബി, രോഗിക്കും മുസീബത്തെത്തി ആളുകൾക്കും അനുവദനീയമാണ് ആ യുക്തഭവി മുദാദിൻ മിദാദിൻ മുബാഹി, അനുവദനീയമായ മഷി കൊണ്ട് എഴുതുക. എവിടെ ഈ സഹീഫത്തിന്റെ ഒരു പേജിൽ അല്ലെങ്കിൽ ഒരു ബിനായിൽ ഒരു പാത്രത്തിലൊക്കെ വ്യക്തമായി എഴുതുക. എഴുതേണ്ടത് എന്താണ്? നല്ല എഴുതേണ്ടുന്ന ഖുർആനിക വചനങ്ങളുണ്ട്, ആ വചനങ്ങളൊക്കെ എഴുതിയിട്ട് അതിനെ മായ്ക്ക യുംഹ, അതിനെ മായ്ക്കുക, പിന്നെ കുടിക്കുക. ഇങ്ങനെ കുടിച്ചാൽ രോഗം സുഖമാകും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ തന്റെ മജ്മുഉത്തുൽ ഫതാവയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ പിഞ്ഞാണം എഴുത്തും ഐക്കല്ലോ കതിരും പൊട്ടും. ഇനി മന്ത്രം ഉറുക്ക് പോലത്തെ പരിപാടിയാണ്, അതിന് തെളിവുണ്ടോ? അബ്ദുല്ലാഹിബിൻ അംറു റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അദ്ദേഹം പറയുന്നു, അദ്ദേഹം അബ്ദുല്ലാഹിബിൻ ഉമറാണെന്നും അംറാണെന്നും രണ്ട് ഹദീസുകളും കാണാൻ കഴിയും. ഏതാവട്ടെ,
തന്റെ മക്കളിൽ നിന്ന് പ്രായപൂർത്തി എത്തിയ ആളുകൾക്ക് അദ്ദേഹം ഔദു ബികരിമാത്തില്ലാഹി തമ്മാതി മിൻ ഷർരി മാ ഖലഖ് എന്ന ഹദീസ് മന്ത്രവചനം പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. പ്രായപൂർത്തി എത്താത്ത ആളുകൾക്ക് മഹാൻ അവർകൾ അത് ഒരു കടലാസ് കഷ്ണത്തിൽ എഴുതിയിട്ട് അത് കെട്ടിത്തൂക്കി കുട്ടികളുടെ പ്രായപൂർത്തി എത്താത്ത ആളുകൾക്ക് അത് കഴുത്തിൽ കെട്ടി കൊടുത്തിരുന്നു എന്ന് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, മുസന്നഫ് ഇബ്നു അബി ശൈബ ഉദ്ധരിച്ചിട്ടുണ്ട്, മുസന്നഫ് ഇബ്നു അബ്ദുർ റസാഖ് മുസന്നഫ് ഇബ്നു അബി ശൈബ മറ്റു ഗ്രന്ഥങ്ങളിലും ഒക്കെ ഉദ്ധരിച്ചത് കാണാം. അപ്പൊ ഈ ഉറുക്കി എഴുതി കെട്ടുക എന്ന് പറഞ്ഞ പരിപാടി അല്ലെങ്കിൽ ഐക്കല്ല് എഴുതി കെട്ടുക എന്ന് പറഞ്ഞ പരിപാടിക്കും കുഴപ്പമില്ല. പിന്നെ മന്ത്രമാണ്, മന്ത്രത്തിന് കുഴപ്പമുണ്ടോ? മന്ത്രത്തിനും കുഴപ്പമില്ല. എന്തുകൊണ്ട്? അത് പുണ്യകർമ്മമാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സഹീഹുൽ ബുഖാരിയിൽ ഹദീസിൽ കാണാം, റസൂലുള്ളാഹിന്റെ കാലത്ത് മഹാൻ അവർകൾ മന്ത്രിച്ചു, ഫാതിഹ ഓതി മന്ത്രിച്ചു. മന്ത്രിച്ചപ്പോ അതിന് പ്രതിഫലം കിട്ടിയത് 30 ആടുകളാ. ഒരു മന്ത്രത്തിന്റെ കൈമടക്ക നിങ്ങൾ കരുതിയ മാതിരിയല്ല. ആ അതൊക്കെ ഇന്ന് പരിഷ്കരിക്കണം. സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞത് അങ്ങനെയാണ്, ഒരു മന്ത്രത്തിന് 30 ആട് കിട്ടിയതാ. റസൂലുള്ളാഹിനോട് അരികിൽ ചെന്ന് ചോദിച്ചു, നബിയെ ഞങ്ങൾ ഇങ്ങനെ ഒരു സംഗതി ചെയ്തു, അതിന് 30 ആടുകൾ മന്ത്രിച്ചിട്ട് രോഗം സുഖവും ചെയ്തു, കൂലി വാങ്ങിയിട്ടുണ്ട്, ഇത് വാങ്ങാൻ പറ്റുമോ? അപ്പൊ റസൂൽ ചോദിച്ചു, എന്തിയെ നിങ്ങൾ മന്ത്രിച്ചത് എന്ന് ചോദിച്ചു. ഞാൻ ഫാത്തിഹ ഓതിയിട്ടാ മന്ത്രിച്ചത്. മഹാനായ റസൂലുള്ള പറഞ്ഞു, നല്ല മന്ത്രമാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ മന്ത്രി, നിങ്ങൾ ആ കിട്ടിയ ആട് ഓഹരി വെച്ചോളൂ, എല്ലാരും ഓഹരി വീതിച്ചെടുത്തോളൂ, ഒരു ഓഹരി എനിക്കും വേണം. മന്ത്രിച്ച് വാങ്ങുന്ന കാശ് വാങ്ങാൻ പറ്റുമെന്നതിന് റസൂല് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഹദീസിൽ അതിനും തെളിവുണ്ട്. മുജാഹിദുകളോട് ചോദ്യം, എന്താ മുജാഹിദിനോട് ചോദ്യം? അവരോട് ചോദ്യം, മുജാഹിദിന്റെ മൗലവിയാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകമാണ് എം ഐ മുഹമ്മദ് അലി സുല്ലമി എന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകം. ഈ പുസ്തകത്തിന് ചോദ്യം, എന്താ ചോദ്യം? ഖുർആൻ കൊണ്ട് രോഗിയെ മന്ത്രി ചൂതുന്നതിന് കൂലി വാങ്ങാമോ? മന്ത്രി ചൂതാൻ കൂലി വാങ്ങാമോ? പ്രതിഫലമില്ലാതെ മന്ത്രി ചൂതാമോ? ഉത്തരം, ഖുർആൻ പാരായണം ചെയ്ത് രോഗിയെ മന്ത്രിക്കാമെന്ന് മാത്രമല്ല, അത് പുണ്യകർമ്മം കൂടിയാണ്. തന്റെ സഹോദരന് ഉപകാരം ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യട്ടെ എന്ന് നബി പ്രസ്താവിച്ചിട്ടുണ്ട്. കൂലി വാങ്ങാതെ മന്ത്രിക്കുന്നതാണ് ഉത്തമം, കൂലി വാങ്ങാതെ മന്ത്രിക്കാൻ ഉത്തമം. കൂലി ചോദിച്ചു വാങ്ങുന്നതിനും വിരോധമില്ല. സുന്നികൾ അങ്ങനെ ചെയ്യുന്നില്ല, അല്ലെ? മന്ത്രിച്ചിട്ട് പൈസ എടുക്കാൻ അല്ലാതെ എടുക്കാൻ പോണത്, അല്ലെ ഞാൻ വിടൂല ഞാൻ മന്ത്രിക്കും എന്ന് സുന്നികൾ പറയുന്നില്ല. മുജാഹിദ് പറഞ്ഞത് എന്താ? കൂലി ചോദിച്ചു വാങ്ങുന്നതിനും വിരോധമില്ല. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച കാര്യമാണ്. നോക്കുങ്ങൾ, മുജാഹിദിന്റെ പുസ്തകമാണ്, ആർക്കും വേണി സംശയമുള്ളവർക്ക് നോക്കാം. ഇനി നിങ്ങൾക്ക് അറിയണം, മുജാഹിദിന്റെ നവോത്ഥാന നായകൻ മുജാഹിദ് ഇവിടെ ഉണ്ടാക്കിയത് വക്കം മൗലവി എന്ന് പറഞ്ഞ ഈ മൗലവിയ, ഇയാളെ കുറിച്ചുള്ള വക്കം മൗലവിയും നവോത്ഥാന നായകന്മാരും മുജാഹിദിന്റെ ബുക്ക അയിൽ പറയുന്നു, വക്കം മൗലവിയുടെ ഒരു ദിവസം, ഒരു ദിവസം അയാൾ ഒരു ദിവസത്തെ വിശദീകരിക്കാം. കാലത്ത് 6:30 ശയ്യാമുറി തുറന്ന് മൗലവി പുറത്തു വരും. 6:30 മുമ്പ് പുറത്തിറങ്ങുള്ളൂ, അതുപോലെ എന്താ പരിപാടി ഉണ്ടാവും, എന്തേലും ആയിക്കോട്ടെ. അപ്പോൾ സ്വദേശികളും അയൽ ദേശവാസികളുമായി നാനാജാതി മതസ്ഥർ ആബാലവൃദ്ധം വീട്ടിന് പുറത്ത് കാത്തു നിൽപ്പുണ്ടാവും. ഒരുപാട് ആളുകളുണ്ടാവും. ആരൊക്കെ? എലി, പൂച്ച, ചിലന്തി, പഴുതാര, പേപ്പട്ടി, പാമ്പ്, ഇവരൊക്കെ അങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടാവുന്നല്ല, അങ്ങനെ കരുതണ്ട. ഇത് ഇതിലേതെങ്കിലും ഒന്ന് കടിച്ചിട്ടുള്ളവരായിരിക്കും ഈ ക്യൂ നിൽക്കുന്ന ആളുകളൊക്കെ. അവർക്കെല്ലാം ഗ്ലാസിൽ ശുദ്ധജലം ഓതിക്കൊടുക്കുക അതിരാവിലെയുള്ള ഒരു പ്രഭാത പരിപാടിയാണ്. വക്കം മൗലവി എന്ന് പറഞ്ഞ മുജാഹിദിന്റെ ടോപ്പ് സ്ഥാപകനാ. മൂപ്പര രാവിലത്തെ പരിപാടി എന്ന് ചിന്തിക്കുകയും പല ഭാഷയിൽ എന്താ ആൾക്കാരിങ്ങനെ പ്രശ്നപ്പെട്ടി കടിച്ചവർ, പാമ്പ് കടിച്ചവർ, പഴുതാര കടിച്ചവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം തന്നെ സിർക്കാർ ചെയ്ത് കൊടുക്കും, അതിനോട് ഊരി കൊടുക്കും, വള്ളത്തിൽ ഊരി മന്ത്രിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. കെ എം മൗലവി അല്ല, വക്കം മൗലവി ഇവരുടെ സ്ഥാപക നേതാക്കളിൽപ്പെട്ടയാളാ. ഇവരുടെ ചര്യാന്ന് ഇവരെ കുറിച്ച് എഴുതി ഇവരുടെ പുസ്തകത്തിൽ